നമസ്കാരം. അപ്രതീക്ഷിതമായി ചിലർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അവർ നമ്മുടെ ജീവിതം സുന്ദരമാക്കും, പരസ്പരം കൈത്താങ്ങാകും. അലിയുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവളും മകളും എത്തിയത് അങ്ങനെയാണ്. മരണമുഖത്തു നിന്നും അവർ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ കഥ ഫേസ്ബുക്കിലൂടെ അലി പങ്കുവെക്കുന്നു. ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ: പ്രിയ സുഹൃത്തുക്കളെ, ഒരു പൊതുമാധ്യമത്തിലൂടെ എൻ്റെ ജീവിതം ഇത്രമേൽ തുറന്നു വെക്കപ്പെടേണ്ടി വരുമെന്ന് ഒരിക്കലും കരുതിയതല്ല. പക്ഷേ ഇപ്പോൾ പല കാരണങ്ങളാൽ ഞാൻ അതിന് നിർബന്ധിതനായിരിക്കുന്നു. എൻ്റെ 99% സുഹൃത്തുക്കൾക്കും അറിയാത്ത, അതേസമയം ഏറ്റവും അടുത്ത ഏതാനും പേർക്ക് മാത്രം അറിയുന്ന ഒരു കാര്യം, പെട്ടെന്ന് ഒരു ദിവസം എല്ലാവരോടുമായി പറയേണ്ടി വരുന്നതിൻ്റെ ആത്മസംഘർഷം ഏറെ വലുതാണ്. പക്ഷേ ഇതിവിടെ പറയാൻ ഞാനിന്ന് തീർത്തും നിർബന്ധിതനാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. ഈ കുറിപ്പിന് അല്പം ദൈർഘ്യമുണ്ടെങ്കിലും നിങ്ങൾ വായിക്കാതെ പോകരുത്. ജീവിതത്തിന് കുറുക്കു വഴികളോ ചുരുക്കെഴുത്തുകളോ ഇല്ലല്ലോ. വിവാഹ ജീവിതം വേണ്ടെന്നും ആരോഗ്യമുള്ള കാലത്തോളം എഴുത്തും വായനയും യാത്രയുമൊക്കെയായി ഈ ലോകത്ത് കൂടുതൽ സ്വതന്ത്രനായി ജീവിക്കണമെന്നും, ആരോഗ്യം ക്ഷയിക്കുമ്പോൾ ഏതെങ്കിലും വൃദ്ധസദനത്തിൽ ചേക്കേറി അങ്ങനെ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകണം എന്നൊക്കെയായിരുന്നു എൻ്റെ തീരുമാനം. അതിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ പലയിടങ്ങളിലും സഞ്ചരിച്ചു. അക്കൂട്ടത്തിൽ ആശ്രമങ്ങളും ദീർഘങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. വെയിൽ നനച്ചത് എന്ന എൻ്റെ പുസ്തകത്തിൽ ചിലതെല്ലാം എഴുതിയിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും എൻ്റെ എല്ലാ കണക്കുകൂട്ടലുകൾക്കും അപ്പുറത്ത് ജീവിതം എന്നെ മറ്റ് ചില നിയോഗങ്ങൾ കൂടി ഏൽപ്പിച്ചു. ജീവിതത്തിൻ്റെ തീരുമാനങ്ങൾ ആർക്കാണ് തട്ടിമാറ്റാൻ ആകുക? 2010 തുടക്കത്തിൽ ഒരു ദിവസം തിരുവനന്തപുരത്ത് നിന്നും തൃശ്ശൂരിലേക്ക് ട്രെയിനിൽ വരുമ്പോൾ കരുനാഗപ്പള്ളി സ്റ്റേഷനിൽ നിന്നും ഒരു യുവതി കയറി. കയ്യിൽ ഏതാണ്ട് 2 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞും. അവരെ കണ്ടപ്പോൾ മൊത്തത്തിൽ എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നി. കാരണം അത്രമാത്രം നിസ്സംഗതയുള്ള ഒരു മുഖം ഞാൻ മുമ്പെങ്ങും കണ്ടിട്ടില്ല. അക്കാലത്ത് പുകവലി എനിക്കൊരു ശീലമായിരുന്നു. ഞാൻ ഡോറിനരികിൽ നിന്ന് ഒരു സിഗരറ്റ് വലിച്ച് ആരും കാണാതെ പുറത്തേക്ക് പുകയും വിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു. ട്രെയിൻ കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ ആ യുവതി കുഞ്ഞിനെയും എടുത്ത് എതിർവശത്തെ ഡോറിൽ നിന്ന് വന്നു നിന്നു. തീർത്തും അശ്രദ്ധമായി. ബോധപൂർവം എന്ന് തന്നെ തോന്നും വിധത്തിൽ കൈയൊന്ന് സ്ലിപ്പായാൽ അമ്മയും കുഞ്ഞും പുറത്തേക്ക് തെറിച്ചു പോകാമെന്ന അവസ്ഥ. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാനൊരു ദുരന്തത്തിന് സാക്ഷിയാകേണ്ടി വരുമെന്ന്. ആ യുവതിയോട് അവിടെ നിന്ന് മാറാൻ പറഞ്ഞു. പക്ഷെ കേട്ട ഭാവം നടിക്കുന്നില്ല. ഞാൻ വേറെ ചില യാത്രക്കാരോട് കാര്യം സൂചിപ്പിച്ചു. അവരും ചേർന്ന് ഒരു വിധത്തിൽ ആ യുവതിയെ ഒരു സീറ്റിൽ കൊണ്ടേ ഇരുത്തി. കണ്ണു കലങ്ങി മുഖം താഴ്ത്തി യുവതി അവിടെ ഇരുന്നു. ഇതിനിടയിൽ കുഞ്ഞു കരയുന്നതൊന്നും അറിയുന്നില്ല. ഒരു ജീവശവം പോലെ ഇരിക്കുന്നു. അങ്ങനെ തൃശ്ശൂർ എത്തിയപ്പോൾ അവരും ഇറങ്ങി. ഞാൻ അവരോട് ചോദിച്ചു എവിടേക്കാണ് പോകേണ്ടതെന്ന്. സമാധാനമായി പോകാൻ അങ്ങനെ പ്രത്യേകിച്ചൊരിടം ഇല്ലെന്ന മട്ടിലായിരുന്നു മറുപടി. വീടും അഡ്രസ്സും ചോദിച്ചറിഞ്ഞ ശേഷം ഒരു ഓട്ടോയിൽ കയറ്റിവിട്ടു. വീടെത്തിയാൽ ദയവായി ഒന്ന് വിളിച്ചറിയിക്കണമെന്ന് പറഞ്ഞു. ഫോൺ നമ്പറും കൊടുത്തു. പക്ഷേ പിന്നീട് വിളിയൊന്നും ഉണ്ടായില്ല. എന്തെങ്കിലും ആവട്ടെ എന്ന് ഞാനും കരുതി. ഏതാണ്ട് 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വന്നു. ഇന്നയാളാണെന്ന് പരിചയപ്പെടുത്തി. അന്ന് ട്രെയിനിൽ വെച്ചുണ്ടായ സംഭവം ഓർമ്മിപ്പിച്ചു. 1 മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചു. കുഞ്ഞിനെയും കൊണ്ട് മരിക്കാൻ ഇറങ്ങി തിരിച്ച് അവളുടെ ജീവിതകഥകൾ മുഴുവൻ വിവരിച്ചു. വഞ്ചിക്കപ്പെടലിൻ്റെയും ഗാർഹിക പീഡനത്തിൻ്റെയും അവഗണനയുടെയും നീറുന്ന അനുഭവങ്ങൾ, ചിലത് പുറത്തു പറയാനാവാത്തത്. എങ്കിലും അവൾ കണ്ണീരോടെ പറഞ്ഞു നിർത്തി. എല്ലാം കേട്ടപ്പോൾ എൻ്റെയും ഉള്ളൊന്ന് പിടഞ്ഞു. കാരണം 3 സഹോദരിമാർ എനിക്കുമുണ്ട്. ആ നിമിഷം അവരെയും ഓർത്തു. പിന്നീട് ഇടയ്ക്കൊക്കെ വിളിച്ച് അവൾ സംസാരിക്കുമായിരുന്നു. തൃശ്ശൂരിൽ വെച്ച് വല്ലപ്പോഴും കാണുകയും ചെയ്യും. അങ്ങനെ 1 വർഷം പിന്നിട്ടു. അപ്പോഴും ഇനിയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ താല്പര്യമൊന്നും അവൾക്ക് തോന്നിയിരുന്നില്ല. കുഞ്ഞിനെ എങ്ങനെയെങ്കിലും വളർത്തണം, അവന് വേണ്ടി ജീവിക്കണം എന്നൊക്കെ ഞാനും ഉപദേശിക്കുമായിരുന്നു. പക്ഷേ അതിനൊന്നുമുള്ള സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങളോ നല്ലൊരു ജോലിയോ ഗ്രാജുവേഷനോ ഒന്നും അവൾക്കുണ്ടായിരുന്നില്ല. പഴയ ജീവിതത്തിലേക്ക് ഇനിയൊരു തിരിച്ചുപോക്കില്ലെന്നും അതിനേക്കാൾ നല്ല ഓപ്ഷൻ മരണം മാത്രമാണെന്നും തർപ്പിച്ചു പറയുകയും ചെയ്തു. ജീവിത നിയോഗത്തിൻ്റെ വിധി കൽപ്പിതം. ഞാൻ അവളോട് ചോദിച്ചു, നമുക്ക് ഒന്നിച്ച് ജീവിച്ചു നോക്കിയാലോ? അവളാകെ ഞെട്ടിപ്പോയി. കുറച്ചു നേരം സ്തംഭിച്ചു നിന്നു. എന്നിട്ട് പറഞ്ഞു, വേണ്ട, എന്തിനാണ് വെറുതെ നശിച്ചുപോയ ഒരു ജന്മത്തെ എടുത്ത് തലയിൽ വെക്കുന്നത്? ഞാൻ പറഞ്ഞു, നല്ലതൊക്കെ എടുത്ത് തലയിൽ വെക്കാൻ ആർക്കാണ് പറ്റാത്തത്? നമുക്കൊന്ന് നോക്കാമെന്നേ. അങ്ങനെ 2011 സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വടക്കാഞ്ചേരി സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് ഞങ്ങൾ വിവാഹിതരായി. ആരോടും കൂടിയാലോചിച്ചില്ല.
ആരുടെയും അനുഗ്രഹത്തിനോ അനുവാദത്തിനോ കാത്തു നിൽക്കാതെ ഞങ്ങളൊരു ജീവിതം തുടങ്ങി. എൻ്റെ മോന് ഞാൻ പുതിയ പേര് നൽകി. ഋഷി എന്ന് അവനെ ഞാൻ വിളിച്ചു. അവളുടെ ആഗ്രഹപ്രകാരം മൂകാംബികയിൽ പോയി എഴുത്തിനിരുത്തി. എൻ്റെ മടിയിലിരുന്ന് അവൻ ആദ്യാക്ഷരം കുറിച്ചു. അവളുടെ വിശ്വാസത്തിലും ആചാരത്തിലും ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നൽകി. പോകാൻ ആഗ്രഹമുള്ള ക്ഷേത്രങ്ങളിലേക്ക് ഞാൻ കൊണ്ടുപോയി. മോൻ എൻ്റെ കൈ പിടിച്ച് അംഗൻവാടിയിലേക്കും തുടർന്ന് ഒന്നാം ക്ലാസ്സിലേക്കും പോയി. ഇല്ലായ്മയും പ്രതിസന്ധികളും ഒരുമിച്ച് നേരിട്ട് ഞങ്ങൾ മകനെ വളർത്തി. ഇനിയൊരു കുഞ്ഞു വേണ്ട, എല്ലാ സ്നേഹവും നമ്മുടെ അപ്പുണ്ണിക്ക്. മോൻ്റെ വിളിപ്പേര് അങ്ങനെയാണ് നൽകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഇതോടൊപ്പം എൻ്റെ എല്ലാ രക്തബന്ധങ്ങളും എനിക്ക് നഷ്ടമായി. ഉപ്പയ്ക്കും ഉമ്മയ്ക്കും എൻ്റെ സഹോദരങ്ങൾക്കും ഞാൻ അന്യനോ ശത്രുവോ ആയി. ഉപ്പ പിന്നീട് എന്നെ മനസ്സിലാക്കി. കുറേ കാലം കഴിഞ്ഞപ്പോൾ അവളുടെ വീട്ടുകാരും ഞങ്ങളെ അംഗീകരിച്ചു. ഗൗരിയുടെ അമ്മ ഞങ്ങളുടെ വീട്ടിൽ വന്നു. വർഷങ്ങൾ കടന്നുപോയി. എൻ്റെ മോൻ ഇന്ന് 8ാം ക്ലാസ്സിലായി. പക്ഷേ എൻ്റെ മോൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേദന നിറഞ്ഞ നാളുകളിലൂടെ അവന് കഴിഞ്ഞ വർഷം മുതൽ കടന്നു പോകേണ്ടി വന്നു. അവനെ ജനിപ്പിച്ചവൻ എന്ന് അവകാശപ്പെടുന്നയാൾ വർഷങ്ങൾക്ക് ശേഷം മകനെ വേണം എന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. വക്കീൽ, പോലീസ്, സുഹൃത്തുക്കളിൽ ചിലരുടെ നിർദ്ദേശപ്രകാരം ഭൂമിയിലെ ഏറ്റവും വലിയ വേദനയോടെ ആ സത്യം ഒരു കഥ പോലെ എനിക്ക് അവനോട് പറയേണ്ടി വന്നു. അവൻ്റെ ബയോളജിക്കൽ ഫാദർ ഞാനല്ലെന്ന് കെട്ടിപ്പിടിച്ച് എൻ്റെ മോൻ അന്ന് കരഞ്ഞ ആ കരച്ചിൽ മരണം വരെ മറക്കാനാവില്ല. ആരു വന്നാലും എനിക്ക് ഈ അച്ഛൻ മതി, ഈ അച്ഛനെ വിട്ട് എങ്ങും പോകില്ല എന്ന് പറഞ്ഞ് അവൻ ഇന്നെന്നെ ആശ്വസിപ്പിക്കുന്നു. ലോകത്ത് ഒരു മകനും ഒരച്ഛനും ഇത്തരമൊരു സന്ദർഭത്തിലൂടെ കടന്നു പോകാൻ ഇടവരരുതേ എന്ന് ഹൃദയം നുറുങ്ങി ഞാൻ പ്രാർത്ഥിക്കുന്നു. ലോകത്ത് ഒന്നിനെയും ഭയപ്പെടുന്നില്ലാത്ത ഞാൻ എൻ്റെ മോൻ്റെ മുന്നിൽ പതറുന്നു. ഇപ്പോൾ ഇതെല്ലാം തുറന്നു പറയേണ്ടി വന്ന സാഹചര്യം ഇതാണ്. അയാൾ എൻ്റെ പല സുഹൃത്തുക്കളെയും നമ്പർ സംഘടിപ്പിച്ച് വിളിക്കുകയും അവരോടെല്ലാം പലതരം കഥകൾ പറഞ്ഞു നടക്കുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാനായി. അയാൾ വിളിച്ച സുഹൃത്തുക്കൾ ഓരോരുത്തരായി എന്നെ വിളിക്കുകയും അവരോടൊക്കെ ഞാൻ കാര്യങ്ങൾ വിശദീകരിച്ചും ക്ഷീണിച്ചു. ഇപ്പോൾ തന്നെ 7 പേരോട് വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി വയ്യ. അതുകൊണ്ട് എല്ലാവർക്കുമുള്ള അറിയിപ്പാണ് ഇത്. ഇതാണ് അലയുടെ ജീവിതം. ഇനി നിങ്ങൾക്കെന്നെ പുച്ഛിക്കുകയോ പരിഹസിക്കുകയോ ഒക്കെയാവാം, വിരോധമില്ല. പക്ഷേ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു, ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് ഒരാൾ അച്ഛനും മകനും ആകുന്നത് എന്ന് സ്നേഹപൂർവ്വം, അലി കടുകശ്ശേരി. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.